ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന തേൻ മിഠായി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചിലവർക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നുണ്ടാവും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു തേൻ മിഠായി എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി, അതായത് ദോശ റൈസ്, ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയെടുത്ത അതേ കപ്പ് തന്നെ 1/4 കപ്പും ഒരു നുള്ളും കൂടി നമുക്ക് ഉഴുന്ന് എടുക്കാം. അതും കൂടി ഞാൻ ഇതേപോലെ 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ഇനി നമുക്ക് ഈ 3 മണിക്കൂറിന് ശേഷം ഇതൊന്ന് നന്നായി കഴുകിയതിന് ശേഷം ഈ അരിയും ഉഴുന്നും കൂടി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. നമുക്ക് ഒരു കട്ടി മാവ് കിട്ടുന്നത് ഈ ഒരു മാവ് പാകത്തിലുള്ള മാവ് കിട്ടുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കളറാണ്. നമുക്ക് ആ ഒരു തേൻ മിഠായിയുടെ ഒരു റെഡ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അതേ ഒരു പാകത്തിൽ ഞാനിവിടെ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ 2 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പഞ്ചസാര എടുത്ത് അതേ കപ്പിന് 1 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പാനിയാക്കി എടുക്കണം. പിന്നെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഒട്ടണ ഒരു പാകം ഉണ്ടല്ലോ, ആ ഒരു പാകം വരെയാണ് നമുക്കിത് വേണ്ടത്. ഇത് നമ്മുടെ പഞ്ചസാര സിറപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടായി വന്ന കുറേശ്ശെ കുറേശ്ശെ ഇതേപോലെ മാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്ന് താഴ്ന്ന ഫ്ലെയിമിൽ തന്നെ വേണം ചെയ്യാൻ. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം, ഫ്രൈ ആവണ പോലെ തന്നെ ആവണം. ഇതാ ഈ ഒരു കളർ ആയി കണ്ടോ, നല്ലോണം കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നല്ല ചുമപ്പ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ നമ്മളെ പഞ്ചസാര സിറപ്പിന് കുറച്ച് ചൂട് വേണം കേട്ടോ. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാണെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് പഞ്ചസാര സിറപ്പ് ഇല്ലാതെ ഈ ഒരു ഇതിലിങ്ങനെ നമുക്ക് കോരിയെടുക്കാം. കോരിയിലിങ്ങനെ കോരിയെടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് പഞ്ചസാരയിൽ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ. വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് ഒഴിവാക്കാവുന്നതാണ്. നമ്മളെ തേൻ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിഠായി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.